പ്രിയ വിദ്യാർത്ഥികളെ എവർക്കും ടൂട്ട് ബോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നോൺ നോൺലീനിയ സ്ട്രക്ചർ ആയിട്ടുള്ള ഗ്രാഫ് എന്ന ഡേറ്റാസ്ട്രക്ചറിൻ്റെ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ട്രാവേഴ്സൽ അഥവാ ഡി എഫ് എസ് എന്ന് പറയുന്ന മെക്കാനിക്സത്തെക്കുറിച്ചാണ് പ്രിയ വിദ്യാർത്ഥികളെ പോയ ലെക്ചേഴ്സിൽ നമ്മൾ എന്താണ് ഗ്രാഫ് എന്നതിനെ കുറിച്ച് വളരെ ആയിട്ട് ചർച്ച ചെയ്തിരുന്നു ലെക്ചർ നമ്പർ ഇരുപത്തി ഒൻപതിലും മുപ്പതാമത്തെ ലെക്ചറിലും എന്താണ് ഗ്രാഫ് ഗ്രാഫിനെ എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിരുന്നു ടെക്നിക്കലി നമ്മൾ ഗ്രാഫിനെ വേർട്ടിസസിൻ്റെയും എഡ്ജസിൻ്റെയും ഒരു ഓർഡേർഡ് പെയറാണ് കളക്ഷനാണ് എന്ന് നമുക്ക് പറയാം അങ്ങനെയുള്ള ഗ്രാഫിനെ നമുക്ക് രണ്ട് രീതിയിലാണ് ട്രാവേഴ്സൽസ് പെർഫോം ചെയ്യാൻ കഴിയുക ട്രാവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിലെ ഓരോ നോഡുകളെയും ഓരോ ഡേറ്റാസിനെയും എങ്ങനെയാണ് വിസിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മെക്കാനിസംസ് ആണ് ഉള്ളത് ഒന്നാമത്തെ മെക്കാനിസമാണ് ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് അഥവാ ഡി എഫ് എസ് രണ്ടാമത്തെ മെക്കാനിസമാണ് ബ്രെഡത്ത് ഫസ്റ്റ് സെർച്ച് അഥവാ ബി എഫ് എഴ്സ് സോ നമ്മൾ ഇന്ന് ഈയൊരു ലെക്ചറിൽ ചർച്ച ചെയ്യുന്നത് ഡി എഫ് എസ് അഥവാ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന കുറിച്ചാണ് ഈ അൽഗുരതം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്റ്റാക്കിൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു ഗ്രാഫിലെ ഓരോ നോഡിലും നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പം അതിൻ്റെ ഡെഫിനിഷൻസിലേക്കൊക്കെ കിടക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റാസ്ട്രക്ഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഡി എഫ് എസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് പെർഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ഷനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ലെക്ചർ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ആ ലെക്ചർ ഞാൻ സജഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്കായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പ്രിയ വിദ്യാർത്ഥികളെ സ്റ്റാക്ക് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ പ്രധാനമായിട്ടും രണ്ട് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുക പുഷ് ഓപ്പറേഷൻ എന്ന ഡേറ്റ ഇൻസേർഷൻ ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്ന ഓപ്പറേഷനും സ്റ്റാക്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ ഒരു ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു ഡേറ്റാസ്ട്രക്ചറാണ് ഏതെങ്കിലും ഒരു എൻ പോയിന്റിലൂടെ മാത്രമേ നമുക്ക് ഡേറ്റായെ പുഷ് ചെയ്യാനും പോപ്പ് ചെയ്യാനും അതായത് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും നമുക്ക് കഴിയത്തുള്ളൂ അങ്ങനെ നമ്മൾ ഡേറ്റാസിനെ പുഷോ പോപ്പോ ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ടിരിക്കുന്ന ലൊക്കേഷനിലെ ഡേറ്റായെ സൂചിപ്പിക്കാനായിട്ട് ഇവിടെ ടോപ്പ് എന്ന് പറയുന്ന ഒരു പോയിന്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികളെ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡി എഫ് എസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ സ്റ്റാക്കിൻ്റെ സഹായത്തോടു കൂടി പെർഫോം ചെയ്യുന്ന പ്രിയ വിദ്യാർത്ഥികൾ ഈ ഒരു ലെക്ച്ചർ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു വിദ്യാർത്ഥികളെ ഞാൻ ഇവിടെ ഒരു അൺഡയറക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫിനെ കൺസിഡർ ചെയ്യുകയാണ് നമ്മൾ അൺഡയറക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫിൽ എങ്ങനെയാണ് ഡി എഫ് എസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രിയ വിദ്യാർത്ഥികളെ ഈ ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഡി എഫ് എസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാക്കിൻ്റെ സഹായത്തോടു കൂടി വേണം ചെയ്യാൻ സോ ഒരു എം ടി സ്റ്റാക്കിന് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നു സ്റ്റാക്കിൻ്റെ ബൗണ്ടറി ലിമിറ്റിന് പുറത്തായിട്ട് ടോപ്പ് എന്ന് പറയുന്ന ഒരു പോയിന്റിനെ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ട്രാവേഴ്സൽ പെർഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു നോഡിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ടിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ നോഡാണ് ബിഗിനിങ് നോഡ് സ്റ്റാർട്ടിങ് നോഡ് ഇവിടെയാണ് ട്രാവേഴ്സൽ പെർഫോം ചെയ്യേണ്ടത് എന്ന് ഒരുപക്ഷെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതല്ല എങ്കിൽ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് എനിക്ക് ഏതൊരു നോഡിൽ നിന്ന് വേണമെങ്കിലും ഇവിടെ ഒരു ട്രാവേഴ്സൽ സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ആൽഫബറ്റിക്കൽ ഓർഡർ ആയതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന നോഡിൽ നിന്ന് എങ്ങനെയാണ് ട്രാവേഴ്സൽസ് പെർഫോം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് ആ പേരിൽ തന്നെയുണ്ട് ഡീപ്പ് വോയിസ് ഡെപ്ത്ത് വോയിസ് വേണം നമ്മൾ ട്രാവേഴ്സൽസ് പെർഫോം ചെയ്യാൻ അതായത് എ എന്ന് പറയുന്നൊരു നോഡിൽ നിന്ന് ഞാൻ ട്രാവേഴ്സൽ തുടങ്ങുകയാണ് എങ്കിൽ ആദ്യം പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻ ഇതാണ് എ എന്ന് പറയുന്ന നോഡിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് എ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ നോഡ് ഡേറ്റായെ സ്റ്റാക്കിനകത്തേക്ക് ആദ്യം പുഷ് ചെയ്യുക സോ സ്റ്റാക്കിനകത്തേക്ക് എ എന്ന് പറയുന്ന ഡേറ്റയെ പുഷ് ചെയ്യുക എ എന്ന് പറയുന്ന നോഡ് വിസിറ്റഡ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുക ആ വിസിറ്റിംഗ് മാർക്ക് ചെയ്യാനാണ് ഞാനിവിടെ യെല്ലോ കളറിനെ കൊടുത്തിരിക്കുന്നത് സോ എ എന്ന് പറയുന്ന നോഡിനെ ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ഔട്ട്പുട്ടായിട്ട് എ എനിക്ക് എന്ത് ചെയ്യാം ഡിസ്പ്ലേ ചെയ്യാം പ്രിൻറ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന നോഡിൽ നിന്ന് എനിക്കിവിടെ മൂന്നെടുത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഒന്നുകിൽ എനിക്ക് സിയിലേക്ക് പോകാം അല്ലെങ്കിൽ എനിക്ക് ഡിയിലേക്ക് പോകാം അല്ലെങ്കിൽ എനിക്ക് ബി എന്ന് പറയുന്ന നോഡിലേക്ക് പോകാം സോ ഇവിടെ ഏതെങ്കിലും ഒരു നോഡിലേക്ക് എനിക്ക് ട്രാവൽ ചെയ്യാം ഞാനിവിടെ ഓപ്റ്റ് ചെയ്യുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഞാൻ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ബി എന്ന് പറയുന്ന നോഡിലേക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്നു സോ ബിയിലേക്കാണ് എയിൽ നിന്ന് ഞാൻ ട്രാവൽ ചെയ്യുന്നത് സോ എ നോഡിൽ നിന്ന് ഞാൻ ബിയിലേക്ക് എത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എയിൽ നിന്ന് ബിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക സ്റ്റാക്കിനകത്തേക്ക് ബി എ എന്ത് ചെയ്യുക പുഷ് ചെയ്യുക പുഷ് ചെയ്തതിന് ശേഷം ബി എന്ത് ചെയ്യുക ഡിസ്പ്ലേ ചെയ്യുക ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യാം ബിയുടെ അടുത്ത നോഡിലേക്ക് അഡ്ജസ്റ്റൻ നോഡിലേക്ക് ട്രാവൽ ചെയ്യാം രണ്ട് അഡ്ജസ്റ്റൻ നോഡുകളെ നമുക്ക് കാണാം എ എന്ന നോഡും ഡി എന്ന നോഡും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരിക്കൽ വിസിറ്റ് ചെയ്ത നോഡാണെങ്കിൽ റീവിസിറ്റ് ചെയ്യാൻ പാടില്ല സോ ബി എന്ന് പറയുന്ന നോഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന നോഡിനെ ഓൾറെഡി നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ ബിയിൽ നിന്ന് ഇനി നമുക്ക് പോകാൻ ഡി എന്ന നോഡിലേക്ക് മാത്രമേ ഒരു പാത്ത് ഇവിടെയുള്ളൂ സോ ബി എന്ന നോഡിൽ നിന്ന് ഡി എന്ന നോഡിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാം സോ ഡി എന്ന് പറയുന്ന നോഡിലേക്ക് നമ്മൾ എത്തുന്നു അങ്ങനെ ഡി നോഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാക്കിനകത്തേക്ക് എന്ത് ചെയ്യുക ഡി എന്ന് പറയുന്ന ഡേറ്റയെ പുഷ് ചെയ്യുക തിനുശേഷം ഡി എന്ന് പറയുന്ന ഡേറ്റയെ ഔട്ട് പുട്ടിലേക്ക് പ്രിൻറ്റ് ചെയ്യുക സോ സ്റ്റെപ്പ് കഴിയുന്നു ഡിയിൽ നിന്ന് ഇനി നമുക്ക് അടുത്ത നോഡിലേക്ക് ട്രാവൽ ചെയ്യാം ഡിയിൽ നിന്ന് നോക്കുമ്പോൾ അൺവിസിറ്റഡ് ആയിട്ടുള്ള ഓൾറെഡി വിസിറ്റ് ചെയ്ത നോഡുകളെയാണ് ഇവിടെ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് ഡി എന്ന് പറയുന്ന നോഡിൻ്റെ ഒരു പ്രത്യേകത ഡി നോഡിൽ നിന്ന് എയിലേക്ക് പോകാം ബിയിലേക്ക് പോകാം സിയിലേക്ക് പോകാം ഇയിലേക്കും പോകാം ബാക്കിയുള്ള നാല് നോഡുകളിലേക്കും പോകാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് പക്ഷേ അൺവിസിറ്റഡായിട്ടുള്ള നോഡുകൾ സി എന്ന നോഡും ഇ എന്ന നോഡും മാത്രമേ ഉള്ളൂ സോ ഏതറ എനിക്ക് സിയിലേക്ക് പോകാം അല്ലെങ്കിൽ എനിക്ക് ഇ എന്ന നോഡിലേക്ക് പോകാം സോ ഞാനിവിടെ ഓപ്റ്റ് ചെയ്യുന്നത് സി എന്ന നോഡിലേക്ക് ട്രാവൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സോ ഡി എന്ന നോഡിൽ നിന്നുകൊണ്ട് സി എന്ന നോഡിലേക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്നു സോ സിയിലേക്ക് ട്രാവൽ ചെയ്തതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്ന ഡേറ്റ എന്ത് ചെയ്യുക സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യുക സി എന്ന് പറയുന്ന ഡേറ്റയെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുക ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് സി എന്ന് പറയുന്ന നോഡിൽ നിന്നുകൊണ്ട് ട്രാവേഴ്സൽ നമുക്ക് വീണ്ടും പുരോഗമിക്കാം സോ സി എന്ന് പറയുന്ന നോഡിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി നോഡിൽ നിന്ന് നമുക്ക് പോകാൻ കഴിയുന്ന രണ്ട് വഴികളാണ് എയിലേക്കും പോകാം ഡിയിലേക്കും പോകാം പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ രണ്ട് നോഡുകളും ഓൾറെഡി വിസിറ്റ് ചെയ്ത നോഡുകളാണ് അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിങ് ഇവിടെ പെർഫോം ചെയ്യണം ട്രീ ട്രാവേഴ്സൽസ് ഒക്കെ സൂചിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതാണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുൻപുള്ള നോഡിലേക്ക് തിരികെ വരിക ഇതിനെ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ഷനെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വൺ സിയിൽ നിന്ന് നമുക്ക് ഇനി മുന്നിലേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതുമാണ് കറൻലി സ്റ്റാക്കിനകത്തുള്ള ടോപ്പ് മോസ്റ്റ് ഇരിക്കുന്ന സി എന്ന് പറയുന്ന ഡേറ്റയെ നമ്മൾ എന്തു ചെയ്യുക പോപ്പ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക സോ ഇവിടെയാണ് സ്റ്റാക്ക് ഡേറ്റാ സ്ട്രക്ചറിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയേണ്ടത് വൺസ് നമുക്ക് സ്റ്റാക്കിനകത്ത് ഡേറ്റ ഉണ്ട് അങ്ങനെ ഡേറ്റ ഉണ്ട് പക്ഷേ ഗ്രാഫിൽ നിന്ന് ഇനി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ടോപ്പ് എലമെൻറ്റിനെ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യുക ഡിക്രിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോപ്പ് എലമെൻറ്റ് ഡിയിലേക്ക് വരും അതിൻ്റെ അർത്ഥം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഡി എന്ന് പറയുന്ന നോഡിനകത്താണ് ഈ ഡി എന്ന് പറയുന്ന നോഡിൽ ഇനി അൺവിസിറ്റഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക സോ ഡി എന്ന് പറയുന്ന നോഡിനെ ഞാൻ നോക്കിയപ്പോൾ ഡിയിൽ നിന്ന് അൺവിസിറ്റഡ് ആയിട്ടുള്ള ഇ എന്ന് പറയുന്ന ഒരു നോഡിനെ എനിക്ക് കാണാം സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇ എന്ന് പറയുന്ന നോഡിലേക്ക് എന്ത് ചെയ്യുക ട്രാവൽ ചെയ്യുക അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക സ്റ്റാക്കിനകത്തേക്ക് ഇയെ പുഷ് ചെയ്യുക പുഷ് ചെയ്തതിന് ശേഷം ഇയെ ഞാൻ എന്ത് ചെയ്യുക ഔട്ട്പുട്ടിലേക്ക് വിളിക്കുക ഔട്ട് പുട്ടുകൾ വിളിച്ചുകൊണ്ട് എഗെയിൻ ഇയിൽ നിന്ന് അടുത്ത നോഡിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക സോ എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ തന്നെ വരുന്നു ഇയിൽ നിന്ന് അടുത്തൊരു നോഡിലേക്ക് പോകാൻ കഴിയുന്നില്ല കഴിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക സ്റ്റാക്കിൽ നിന്ന് ഇ എന്ന് പറയുന്ന നിലമെൻറ്റിനെ പോപ്പ് ഔട്ട് ചെയ്യുക പോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഡീലാണ് ഡിയിൽ നിന്ന് ഇനി ഏതെങ്കിലും അൺവിസിറ്റഡ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു അവിടെയും നമുക്ക് മറ്റൊരു നോഡില്ല അതുകൊണ്ട് സ്റ്റാക്കിൽ നിന്ന് വീണ്ടും നമുക്ക് പോപ്പ് ചെയ്യാം പോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കുന്നത് ബി എന്ന് പറയുന്ന നോഡിലായിരിക്കും ബി നോഡിൽ നിന്ന് നമ്മൾ നോക്കുക അൺവിസിറ്റഡ് ആയിട്ടുള്ള നോഡുകളുണ്ടോ എന്ന് നോക്കുക അവിടെ നമുക്ക് അൺവിസിറ്റഡ് നോഡുകളില്ല സോ നമ്മൾ ബി എ പോപ്പ് ചെയ്തു എയിലേക്കെത്തി എയിൽ നിന്ന് നോക്കുമ്പോഴും അൺവിസിറ്റഡ് ആയിട്ടുള്ള ഒരു നോഡിനെ പോലും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല സോ എ എന്ന് പറയുന്ന ഡേറ്റയെ എനിക്ക് സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യാം പോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇനി നോക്കുമ്പോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് എം ടി ആയി മാറി ഇങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഈ ഗ്രാഫിലെ എല്ലാ നോഡുകളെയും നമ്മൾ വിസിറ്റ് ചെയ്തു എന്നാണ് സോ പ്രിയ വിദ്യാർത്ഥികളെ ഗ്രാഫിൻ്റെ എല്ലാ നോഡുകളെയും നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഒരു സ്റ്റാക്കിൻ്റെ സഹായത്തോടു കൂടി ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്ന മെക്കാനിസമാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ചർച്ച ചെയ്തത് ഇങ്ങനെ ഒരു ഡി എഫ് എസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫിനെ നമുക്കൊരു സ്പാനിങ് ട്രീ ആക്കി മാറ്റാം ഒരു ഗ്രാഫിനെ സ്പാനിങ് ട്രീ ആക്കി നമുക്ക് മാറ്റാനായിട്ട് ഈ ട്രാവേഴ്സൽ മെക്കാനിസംസ് നമ്മളെ സഹായിക്കും അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ലൂപ്പ് പോലും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സൈക്കിൾ പോലും ഇല്ലാതെ നമുക്ക് ഈ ഒരു ഗ്രാഫിനെ ഒരു ട്രീ ആക്കി കൺവേർട്ട് ചെയ്യാം സോ അങ്ങനെ ഒരു സ്പാനിങ് ട്രീയെ നോക്കിയാൽ നമുക്കിങ്ങനെ പറയാം എയിൽ നിന്ന് ബിയിലേക്കൊരു ലിങ്ക് ഉണ്ടാവും ബിയിൽ നിന്ന് ഡിയിലേക്ക് ലിങ്കുണ്ട് ഡിയിൽ നിന്ന് സിയിലേക്ക് ലിങ്കുണ്ട് എഗെയിൻ ഡിയിൽ നിന്ന് ഇയിലേക്ക് ഒരു ലിങ്ക് നമുക്ക് കാണാം സോ പ്രിയ വിദ്യാർത്ഥികളെ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫിനകത്ത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്ന ട്രാവേഴ്സൽ മെക്കാനിസം പെർഫോം ചെയ്യുന്നതും ആ ട്രാവേഴ്സൽ മെക്കാനിസത്തിൻ്റെ റിസൾട്ടായിട്ടുള്ള സ്പാനിംഗ് ട്രീയെ വരയ്ക്കുന്നതും സോ പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഈ ഒരു ലെക്ചർ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു പ്രിയ വിദ്യാർത്ഥികളെ അടുത്ത ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡി എഫ് എസ് തന്നെ ഡയറക്റ്റഡ് ആയിട്ടുള്ളൊരു ഗ്രാഫിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് സോ പ്രിയ വിദ്യാർത്ഥികളെ അടുത്ത ലെക്ചർ കാണുന്നവരേക്കും ഏവർക്കും നന്ദി നമസ്കാരം I'm <laughs> sorry.